എന്റെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടി ഇന്ന് പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഒരാഴ്ച മുൻപ് തന്നെ പ്രിയ താരത്തിന്റെ പിറന്നാൾ ആഘോഷമാക്കേണ്ട ഒരുക്കങ്ങൾ ആരാധകർ തകൃതിയായി തന്നെ നടത്തിയിരുന്നു. ആരാധകരും സിനിമാ പ്രവർത്തകരും ആശംസയുമായി എത്തുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിലെങ്ങും മമ്മൂട്ടിക്കായുള്ള ആശംസ പ്രവാഹമാണ്. പൃഥ്വിരാജ്, സുപ്രിയ മേനോൻ, ടോവിനോ തോമസ്, ആസിഫ് അലി, രമേശ് പിഷാരടി തുടങ്ങിയ വലിയൊരു നിര തന്നെയാണ് ആശംസയുമായി എത്തുന്നത്. ആയപ്പോഴേക്കും മമ്മൂട്ടിയുടെ വീടിന് മുന്നിൽ നൂറുകണക്കിന് ആരാധകർ നിറഞ്ഞു. മഴയെ പോലും അവഗണിച്ചാണ് മമ്മൂട്ടി ആരാധകർ എറണാകുളത്തെത്തിയത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള മമ്മൂട്ടി ഫാൻ സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് മമ്മൂട്ടിയുടെ വീടിന് മുന്നിൽ അർദ്ധരാത്രിയോടുകൂടി തടിച്ചുകൂടിയത്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ഇത്തവണ മമ്മൂട്ടിക്ക് ജന്മദിനം ആശംസിക്കാൻ താരത്തിന്റെ വീടിന് മുന്നിലെത്തിയിരുന്നു. പടക്കം പൊട്ടിച്ചും കേക്ക് മുറിച്ചും ആശംസകൾ അറിയിച്ചും ആർപ്പുവിളിച്ചും ആരാധകർ മമ്മൂട്ടിയുടെ പിറന്നാൾ ആഘോഷമാക്കി. മമ്മൂട്ടിയുടെ ചിത്രം പതിച്ച ടീഷർട്ട് ധരിച്ചാണ് മിക്കവരും എത്തിയത്. 12 ആയതോടെ മമ്മൂട്ടിയും എത്തി. ആരാധകരുടെ സ്നേഹത്തിനെ അഭിവാദ്യം ചെയ്തു. മമ്മൂട്ടിയുടെ PR രമേശ് പിഷാരടി എന്നിവർക്കൊപ്പം ദുൽഖർ സൽമാനും മമ്മൂട്ടിയുടെ കൂടെ എത്തിയിരുന്നു. ഇത്തവണത്തെ ജന്മദിനത്തിന് ഒരു ദിവസം മുന്നേ തന്നെ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു. ഒറ്റനോട്ടത്തിൽ ആരാധകരെ ചിന്തിപ്പിക്കുന്ന ഒരു ചിത്രവുമായാണ് ഇത്തവണത്തെ വരവ്. കയ്യുറ ഉൾപ്പെടെ വെള്ള നിറത്തിലുള്ള ഫെൻസിംഗ് വേഷത്തിലാണ് മമ്മൂട്ടിയെ കാണാനായത്. ഷർട്ടിൽ ചുവന്ന നിറത്തിലുള്ള ബോർഡറും കാണാം. ഇതിൽ എന്തോ സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. ഇനിയും വലുതെന്തോ മമ്മൂക്ക സമ്മാനിക്കാൻ ഇരിക്കുന്നു എന്നാണ് ഇവരുടെ എല്ലാം പ്രതീക്ഷകൾ. കമന്റ് ബോക്സ് മുഴുവനും ഇതുതന്നെയാണ് അവർ എഴുതിയിരിക്കുന്നതും. ഇനിയും 4 സിനിമകൾ കൂടി മമ്മൂട്ടിയുടേതായി തിയേറ്ററിൽ എത്താനുണ്ട്. ജ്യോതിക നായികയായ കാതലാണ് ആദ്യം റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിത്രം. GOBP സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു സ്പെഷ്യൽ ടീസർ ഇന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് ആരാധകർ. ഒപ്പം കണ്ണൂർ സ്ക്വാഡും അടുത്തു തന്നെ റിലീസിനെത്തുമെന്ന് പ്രതീക്ഷയുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.